വാക്സിനേഷൻ ക്യാമ്പയിനുകൾ വേഗമാർജ്ജിക്കുകയും കോവിഡ് കേസുകൾ കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചു. പുതിയ ഹെൽത്ത് സെക്രട്ടറിയായ സാജിദ് ജാവിദിന് മുന്നിൽ നഴ്സുമാരുടെ ശമ്പള പ്രശ്നവും തൊഴിൽ സമ്മർദ്ദവും വീണ്ടും ഉന്നയിച്ച് യൂണിയനുകളും സംഘടനകളും രംഗത്ത്. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ ദിനങ്ങൾ മൊബൈൽ ഫോൺ രഹിതമാക്കാൻ ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ സെക്രട്ടറി ഗാബിൻ വില്യംസൺ. ആസ്ട്രസെനക്ക വാക്സിന്റെ രണ്ട് ഡോസുകൾക്കിടയിലെ കാലാവധി കൂടുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാല പഠനം. കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് മുൻപ് വേദന സംഹാരികൾ കഴിക്കരുതെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. പൂർണ്ണമായും വാക്സിനേഷൻ എടുക്കാത്ത യു കെ യാത്രക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനൊരുങ്ങി പോർച്ചുഗലും മാൾട്ടയും. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നാളെ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കും. ക്രിമിനൽ സംഘങ്ങളുടെ അടിമകളായി സി പി എം അധപ്പതിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പശ്ചിമബംഗാളിലെ വ്യാജ വാക്സിനേഷൻ ക്യാമ്പ് തട്ടിപ്പിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. യൂറോ കപ്പിൽ നിന്ന് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് പുറത്തായി. ഷൂട്ടൌട്ടിലൂടെയാണ് സ്വിറ്റ്സർലാൻഡിനോട് പരാജയം ഏറ്റുവാങ്ങിയത്.